4 മണിക്ക് അങ്ങനെ പലഹാരം ഉണ്ടാക്കുന്നുള്ള ഒരു നിർബന്ധമൊന്നും എനിക്കില്ലാട്ടാ. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇന്ന് ഞാനൊരു പലഹാരം ഉണ്ടാക്കി. കടലൊക്കെ ഇട്ട് ഒരു പലഹാരം, സിമ്പിളായിട്ട് നല്ല മധുരമുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ സ്റ്റീവൻ ഉണ്ടാക്കിയ ദോശയും പിന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു. ഗോതമ്പ് നുറുക്കൊണ്ട് സിമ്പിളായിട്ടുള്ള ഉപ്പുമാവ്. അപ്പം നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തീർത്തു. അപ്പോൾ എൻ്റെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോകൾ ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചായയുടെ കൂടെ ഒന്ന് പലഹാരം ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഉച്ചയ്ക്ക് കറിക്ക് വേപ്പില പൊട്ടിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ തേങ്ങ കിടക്കണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെ ആ തേങ്ങയും പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുക്കളയ്ക്ക് പോവാണ്. അങ്ങനെ അതെ തേങ്ങ പൊതികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തേങ്ങ വേഗം വെട്ടി ചിരവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയൊരു സംഭവമൊന്നുമല്ല, അവല നനയ്ക്കാൻ പോണതാണ്, വേറൊന്നുമല്ല. അപ്പോൾ കപ്പലണ്ടി മേടിച്ച് ചെരുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് കുറച്ച് നെയ്യിൽ കപ്പലണ്ടിയൊക്കെ വാരി വിതറിയിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ മധുരപ്രിയരാണ് എല്ലാവരും. എനിക്കങ്ങനെ അത്ര മധുരം ഇഷ്ടമില്ലെങ്കിലും കഴിക്കും. അപ്പോൾ ഇച്ചിരി മധുരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയാണെങ്കിലും സണ്ണിജനാണെങ്കിലും ഗ്രേസ് ആണെങ്കിലും എല്ലാവരും ഹാപ്പിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പിയാക്കാം. അപ്പോൾ ഗ്രേസിട്ട് വരാനിൻ്റെ ഒന്നൊന്നര മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പോൾ സ്റ്റീവ് ആണെങ്കിൽ നല്ല അടിപൊളി ഉറക്കത്തിലാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. ഇന്നലെ പിന്നെ നമ്മുടെ പണികളൊക്കെ ഉച്ചയ്ക്കത്തെ പണികളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തേക്കും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി തീർത്ത് എൻ്റെ അടുക്കളേനെ ക്ലോസ് ചെയ്യാമല്ലോ. അപ്പോൾ അതേ ഫാൻ വെച്ച് ഞാൻ കപ്പലണ്ടി ഇട്ടു. കപ്പലണ്ടീനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ കപ്പലണ്ടിയുമേ മധുരം പിടിക്കാൻ വേണ്ടി കുറച്ച് നല്ലോണം ഒന്ന് ചൂടായി ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. പഞ്ചസാരയാണ് കേട്ടോ ഞാൻ അവല് നനയ്ക്കുമ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യണേ. ഞാൻ മിക്കപ്പോഴും അവല് നനയ്ക്കുമ്പോൾ പഞ്ചസാരയാണ് ഇടാറ്. പിന്നെ നമുക്ക് ശർക്കരയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചസാരയാണ് എളുപ്പപ്പണി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയി വരുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ കുഞ്ഞി കുഞ്ഞി കുക്കിങ്ങും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പം അങ്ങനെ അവല് മേടിച്ചിട്ട് കുറേ നാളായി. ഒറ്റ കുറേ നാളായി അങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്നെ നോക്കി ചിരിക്കാൻ കുറച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് എന്തായാലും ഇവനെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് അങ്ങനെ ആക്കിയതാണ്. വലിയ പ്ലാൻ ചെയ്തൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വന്നതാണ് കപ്പലണ്ടിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അവലിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്മി ഉടച്ച് മിക്സ് ചെയ്യുകയാണ്. പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും. കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റീവിന് ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ പഞ്ചസാരയൊക്കെ ഓക്കെയാണ്. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, സോറി, നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് ആ പഞ്ചസാരനൊന്ന് ഇങ്ങനെ ചൂടാക്കി ഉരുക്കി റെഡി ആക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് വീണ്ടും തെറ്റിപ്പോയി. ഇനിയിപ്പോഴാണ് കേട്ടോ ഗ്യാസ് ഓൺ ആക്കിയായിരുന്നത്. അപ്പോൾ അങ്ങനെ അതേ നല്ലോണം അതൊന്ന് റെഡി ആയിട്ട് സെറ്റായിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടൊക്കെ നാറി. അത്യാവശ്യമില്ല, വലിയ ഉപകാരമായിട്ടല്ല. അതുകൊണ്ട് ഞാൻ ദേ അതിലേക്ക് ഇട്ടു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ല കറുമുറാന്ന് മധുരത്തോടുകൂടി ഇത് കടിച്ച് തിന്നാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ്. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവുമായിരിക്കാം ഇത്. ഞാനിപ്പോൾ അങ്ങനെ നട്ട്സൊക്കെ ഇട്ടാൽ സൂപ്പറായിരിക്കും. ഇതിന് പകരം നമുക്ക് എന്തിനു നട്ട്സ് വേണമെങ്കിലും ഉപയോഗിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മയ്ക്ക് ഷുഗറുള്ളതുകൊണ്ട് അമ്മ പഞ്ചസാര ഇടാണ്ടൊക്കെ ചായ കുടിക്കുക. എന്നാലും മധുരമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കൂട്ടാം. കുറേയൊന്നും നമ്മൾ കഴിക്കില്ല, എന്നാലും കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മധുരമില്ലാത്ത ചായയുടെ ഇങ്ങനെ മധുരമുള്ളൊരു സംഭവം കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. ശരിക്കും അത് ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല എന്നറിയാം, പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ അതേ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്കൊക്കെ കുറച്ച് ചായയൊക്കെ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ സ്റ്റീവിന് മാത്രം ഒരു ദോശ ഉണ്ടാക്കണം. സ്റ്റീവിനും ഗ്രേസിനും രണ്ട് ദോശ ഉണ്ടാക്കണുള്ളൂ, അതിനുള്ളത് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ
തേങ്ങയും കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് കലക്കിയിട്ട് നോർമൽ ഗോതമ്പ് ദോശ ഇച്ചിരി തേങ്ങ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് മിക്സ് ചെയ്തു അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അവന് ഇഷ്ടമാണ് ഗോതമ്പ് ദോശ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഒരു ഗോതമ്പ് ദോശയുടെ പകുതിയെങ്കിലും അവനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ഉപ്പ് മാത്രമിട്ട് ചെയ്യും, അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യും. ഇന്ന് ഞാൻ തേങ്ങ ഇട്ടു, നമ്മുടെ സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീവിൻ്റെ ഫുഡ് എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ കാണിക്കാൻ. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അവന് സ്പെഷ്യലായിട്ട് ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ല. നമ്മൾ എന്ത് കഴിക്കണം അതൊക്കെ അവന് കൊടുക്കണുണ്ട്. പിന്നെ എങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ അവന് ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കും, അത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന ഇന്ന റുട്ടീൻ ഇങ്ങനെ ഇന്ന പോലെ നിന്നും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ മുമ്പ് ഇച്ചിരി കൂടി ചെറുതായിരുന്നപ്പോൾ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഞാൻ അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേച്ചി പെണ്ണൊക്കെ എത്തി, ഭക്ഷണം കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്ത് ദേ ഇവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം സ്റ്റീവിന്. ഇവിടെ നിന്ന് ഒച്ചയും ബഹളവും ഇതൊക്കെയാണ്. അപ്പോൾ ഗ്രേസ് അത് ഇങ്ങനെ കറക്കിയൊക്കെ തുടങ്ങി, പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും അവൾ അവളുടേതായ ശൈലിയിൽ നിന്ന് കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഒരേ കോപ്രായം, ഗ്രേസ് ഒരേ കോപ്രായം കാണിക്കും, സ്റ്റീവ് അത് ഇങ്ങനെ കുടുകുടുകുടാന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് സൗണ്ട് കേൾപ്പിക്കാതെ അമ്മയുടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റീവിന് ഞാൻ ദോശ കുറച്ച് കൊടുത്തു, അവനങ്ങനെ വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഇനി പയ്യെ പയ്യെ നടന്നൊക്കെ കൊണ്ട് കൊടുക്കണം, അവനെ എണീറ്റുള്ളൂ, ഉറക്കത്തിന് എണീറ്റുള്ളൂ. ഗ്രേസ് വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അവനെ എഴുന്നേറ്റത്, നല്ല അടിപൊളി ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കോപ്രായങ്ങൾ കണ്ട് അവൻ്റെ ഭക്ഷണം കഴിക്കൽ അവിടെ സൈഡിലേക്ക് ഒതുക്കി വെച്ച് അങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് കിടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അങ്ങനെ ദേ പിറ്റേ ദിവസം രാവിലെയായി. സണ്ണചേട്ടൻ രാവിലെ ഒരു 5 മണി ആ സമയത്ത് പോയി സൈക്കിളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. സൂര്യൻ അങ്ങനെ വെളിച്ചം ഇങ്ങനെ പകർന്ന് തന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ ദേ ചോറൊക്കെ വെന്തു. അപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സണ്ണചേട്ടനും കൂടി രാവിലെ പോകണതുകൊണ്ട് ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളും ഇച്ചിരി കൂടി ബെറ്ററായിട്ട് നേരത്തെ എണീക്കുന്നുണ്ട്. മുമ്പൊക്കെ ഇത്രയും നേരത്തൊന്നും എണീക്കാൻ പറ്റാറില്ല, സ്റ്റീവ് ഇച്ചിരി കുഞ്ഞായിരുന്ന സമയത്ത്. എന്നാലും ഇപ്പോൾ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് നേരത്തെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്, നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഗോതമ്പ് നുറുക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഞാൻ ദേ കുക്കറിൽ ഗോതമ്പ് നുറുക്ക് കഴുകി, അത്ര തന്നെ വെള്ളം, എത്രയാണോ ഗോതമ്പ് നുറുക്കിട്ടേ അത്ര തന്നെ വെള്ളവും ഇച്ചിരിയും കൂടി വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു. മാത്രം ഞാൻ ദേ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടി ഒരു സവോളേനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റാണ്, ഫ്രോസൺ ബീൻസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അന്ന് ആ സമയത്ത് അങ്ങനെ എടുക്കാനൊന്നും പോയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ക്യാരറ്റും ഇട്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ഇടണുണ്ട്. അപ്പോൾ ഇഞ്ചിനെയും കൂടി ഒന്ന് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഗ്രേസിന് ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ ഗ്രേസിനെ വിളിക്കണം. അപ്പോൾ ഗ്രേസിൻ്റെ ബാക്കി സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും ഭക്ഷണം കൊടുക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ രാവിലത്തെ പരിപാടികളിലേക്ക് ഇനി കടക്കാൻ പോവാണ്. സ്റ്റീവ് ഇപ്പോൾ എന്തായാലും എഴുന്നേക്കില്ല, ഇടയ്ക്ക് ജസ്റ്റ് എഴുന്നേറ്റിട്ട് അവൾ ഉറങ്ങും. അങ്ങനെ എന്തായാലും അവൾ പോയി കഴിഞ്ഞിട്ട് മിക്കപ്പോഴും അങ്ങനെ പോയി കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിയുമ്പേക്കും അവൻ ഉഷാറായിട്ട് അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കും. അപ്പോൾ പുറത്താണെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തെ മഞ്ഞൊക്കെ കാണിക്കാമെന്ന്. ഞാൻ പറ്റാണെങ്കിൽ അടുത്ത വീഡിയോയിലോ പിന്നത്തെ വീഡിയോയിലോ എപ്പോഴെങ്കിലും കാണിക്കാട്ടോ. നല്ല കോട നിറഞ്ഞിങ്ങനെ നല്ല അടിപൊളി മഞ്ഞാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ എല്ലാവിടെ എങ്ങനെ ആയിരിക്കുമോ എന്നെനിക്കറിയില്ല, നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി മഞ്ഞാണ്, നല്ല തണുപ്പാണ് രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ ദേ ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ടു. അപ്പോൾ പാൻ ഇത് നമ്മുടെ ചട്ടി വെച്ച് ഇപ്പോൾ മിക്ക ഇതിലും ഈ ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചട്ടീനെ, എത്ര ദിവസത്തേക്കാണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും കടുക് പൊട്ടിച്ചു, ഇഞ്ചി ഇട്ടു, പിന്നെ നല്ല നാടൻ മുളക് ഇട്ടു, കട്ട് ചെയ്ത് വെച്ചേക്കണ സവോളയും ചോപ്പ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ
ക്യാരറ്റൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചാണ്, ഓവറായിട്ട് വഴച്ചെന്നില്ല, പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വഴച്ചാണ് കേട്ടോ. ഞാൻ ഗോതമ്പ് നുറുക്ക് ഒരു 2 വിസിൽ കളഞ്ഞു. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അത് ഇതിലേക്ക് ഇടാണ്. ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇത് തോന്നുന്നതാണ്, വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഇളക്കി റെഡിയാക്കി ഒന്ന് ജസ്റ്റ് ചൂടാവുമ്പോഴേക്കും അത് ഒറ്റൊറ്റയായിട്ട് ഇങ്ങനെ കിടക്കും, അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. അങ്ങനെ ഇളക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തേക്കാം, പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ അതേ നമ്മുടെ ഉപ്പുമാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അത് സെറ്റായിട്ട് കഴിക്കാം. അടിപൊളിയാണ്, ചൂടോടുകൂടി നല്ല ചായയും കൂട്ടി. വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കറിയൊന്നും സ്പെഷ്യലായിട്ടൊന്നും വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ രാവിലത്തെ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ചോറ് റെഡിയാണ്, ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ തേങ്ങ ഞാൻ പൊതിച്ചതേ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ തേങ്ങയും കൂടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗോതമ്പ് നുറുക്കിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടപ്പോൾ ഇച്ചിരിയും കൂടി ഗ്രാൻഡായി. സണ്ണചാട്ടന് അത്രയും തേങ്ങ അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചില ദിവസം ആളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറേ വീടിൻ്റേതായ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി സ്റ്റീവ് എഴുന്നേറ്റ് പയ്യെ 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 ഒക്കെ ചെയ്യണുള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ സ്റ്റീവ് എഴുന്നേറ്റ് കഴിയുമ്പോൾ അപ്പം തന്നെ ഇന്ന് വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊന്നും നടക്കില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് റെഡിയൊക്കെ ആയി, ഗ്രേസ് സ്റ്റീവൊക്കെ എണീറ്റ് കുറേ നേരം ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. ഇതേ മമ്മി സ്റ്റീവിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി എഡിറ്റ് ചെയ്യാനും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെത്തി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. ഇതേ മമ്മി ബുൾസേ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഡബിൾ ബുൾസേ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോഴിയുടെ മുട്ടയ്ക്ക് ഭയങ്കര റെഡ് കളർ തോന്നി കേട്ടോ അതിൻ്റെ ഉണ്ണിക്ക്. അപ്പോൾ അമ്മാമ്മയും മോനും കൂടി പുറത്തിരുന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മി. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ.